ശിലകൃഷ്ണൻ നിറഞ്ഞവരെ, ഈശോയുടെ സന്ദേശവാഹകരെ കൊല്ലുകയും ഞങ്ങൾക്ക് രക്ഷ വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നവരെ ശാസിക്കുന്ന ഈശോയെയാണ് ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഈശോ പറയുകയാണ്, പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും, എന്നാൽ നിങ്ങൾ അവരെ വധിക്കുകയും ക്രൂശിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് അവരെ മർദ്ദിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ പീഡിപ്പിക്കുകയും ചെയ്യുമെന്ന് ഈശോ പറയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അതായത് ഒരു ജനത്തിന്റെ രക്ഷയ്ക്കായിട്ട് ദൈവം കുറച്ചുപേരെ അവരുടെ ഇടയിലേക്ക് അയക്കുന്നു. തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ദൈവവചനങ്ങൾ പറയുന്നവരെ എങ്ങനെയാണ് ഇവർക്ക് പീഡിപ്പിക്കാനും അതുപോലെ തന്നെ കൊല്ലാനും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കാനും തോന്നുന്നത് എന്ന് ചിന്തിച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയുടെ പ്രവർത്തികള് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു ശല്യമായിട്ടാണ് തോന്നിയത്. അതായത് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇത് വലിയ ശല്യമായല്ലോ, ഇതൊന്നും എന്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ളൊരു ചിന്തയാണ് ഈ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിരസിക്കാനായിട്ട് കാരണമെന്നുള്ളതാണ്. നമ്മളവരെ ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് നോക്കാം. ചില കാര്യങ്ങള് രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ചില കാര്യങ്ങള് അല്ലെങ്കിൽ കൂദാശകളായാലും ചിലതൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ വലിയ ശല്യമായല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.